ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി കിച്ചൺ. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മാമ്പഴം കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗുൾഫിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിനായിട്ട് നമുക്ക് ഗുൾഫി മോൾഡോ അതുപോലെ തന്നെ ക്ലാസ്സോ ഒന്നിൻ്റെയും തന്നെ ആവശ്യമില്ല. ഒരുപാട് സാധനങ്ങളും ആവശ്യമില്ല, മൂന്നേ മൂന്ന് സാധനങ്ങൾ മാത്രം മതി. അപ്പൊ ഇത്രയും ഈസി ആയിട്ടുള്ള ഈ ഗുൾഫി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയല്ലോ ഫ്രണ്ട്സ്. അപ്പൊ വരൂ ഫ്രണ്ട്സ്, നമുക്കിന്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല പഴുത്ത മാങ്ങ വേണം എടുക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല മധുരമുള്ള മാങ്ങ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഗുൾഫിക്ക്. അപ്പൊ നമുക്ക് മാമ്പഴത്തിന്റെ മേൽവശം ഇതുപോലെ കട്ട് ചെയ്തിട്ട് മാറ്റിവെക്കാം. അതിനുശേഷം നമുക്ക് ഈ സൈഡൊക്കെ അങ്ങ് ഇതുപോലെ അങ്ങ് വിരിയിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ മാങ്ങ അണ്ടി അങ്ങ് പുറത്തേക്ക് എടുക്കാനാണ്. അപ്പൊ നമുക്ക് സൈഡ് ഇതുപോലെ നല്ലോണം വിരിയിച്ചു കൊടുത്ത ശേഷം നമുക്ക് കൈ കൊണ്ട് മെല്ലെ പതുക്കെ അങ്ങ് എടുക്കാം. ഞാനിപ്പോ ദാ ഇതുപോലെ അങ്ങ് എടുത്ത് മാറ്റിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. ഞാനിപ്പോ രണ്ടും ഇതുപോലെ ചെയ്തെടുത്ത ശേഷം മേൽവശം നമ്മൾ കട്ട് ചെയ്തില്ല, അത് മേലേക്ക് വെച്ച ശേഷം നമുക്കിത് ഫ്രീസറിലേക്ക് എടുത്ത് വെക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രം എടുക്കാം, അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ഇല്ലെങ്കിൽ നമുക്കിത് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കണം. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം നീളത്തിലെടുക്കാം. അതിനുശേഷം നമുക്ക് മുഴുവനായിട്ട് പാൽ ഒഴിച്ച ശേഷം നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഞാനിപ്പോൾ തിളപ്പിക്കാത്ത നല്ല കട്ടിയുള്ള പാലാണ് എടുത്തിരിക്കുന്നത്, വെള്ളമൊന്നും ചേർക്കാത്തത്. ഇനി നമുക്കിത് അടുപ്പത്തിൽ വെച്ചിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം കുറുക്കിയെടുക്കാം. ഈ നമുക്ക് കമ്മിയാക്കി വെച്ചിട്ട് നല്ലോണം നമുക്ക് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ദാ ഇതുപോലെ കുറച്ച് കട്ടിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണാണ് പഞ്ചസാര ചേർക്കുന്നത്. മധുരമെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറുക്കിയും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നല്ല മധുരമുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും, അതല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെയും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓരോരോ മാങ്ങയ്ക്കനുസരിച്ച് നമുക്ക് മധുരത്തിൻ്റെ അളവ് കൂട്ടിയും കുറുക്കിയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലോണം മിക്സ് ആക്കി എടുക്കുമ്പോൾ ദാ ഇതുപോലെ കട്ടയായി കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ഇത് ചൂട് പോകാനായിട്ട് മാറ്റിവെക്കാം. പിന്നെ ചൂട് നല്ലോണം പോയ ശേഷം നമുക്ക് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ദാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ഫ്രീസറിൽ നിന്ന് എടുത്ത ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ രണ്ട് മാമ്പഴം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു അളവാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര മാമ്പഴമാണ് എടുക്കുന്നത് അതിനനുസരിച്ച് ഈ ക്രീം കൂട്ടിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ രണ്ടിലേക്കും ക്രീമാക്കിയ ശേഷം നമുക്കിത് ഫ്രീസറിലേക്ക് വയ്ക്കാം. ഞാനിപ്പോൾ വൈകിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഇത് എടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ മാമ്പഴത്തിൻ്റെ മേലത്തെ തൊലിയൊക്കെ അങ്ങ് പതുക്കെ അങ്ങ് ചീവിയെടുക്കാം. ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മാമ്പഴത്തിൻ്റെ തൊലിയൊക്കെ അങ്ങ് ചീവി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത മാമ്പഴത്തിൽ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നീളത്തിലൊക്കെ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും നമ്മളത് ഫ്രീസറിലേക്ക് വെക്കണം കേട്ടോ. നമ്മൾ ഒഴിച്ചിരിക്കുന്ന ക്രീമും അതുപോലെ തന്നെ മാമ്പഴം ഒന്ന് സെറ്റായി നിൽക്കണം. അപ്പോൾ അതിനായിട്ടാണ് ഒരു 6 മണിക്കൂർ പറയുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാമ്പഴം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ മാമ്പഴം ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലേക്ക് കുറച്ച് പിസ്ത വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ വെച്ച് കഴിക്കാം, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്ക് മാമ്പഴത്തിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ നമ്മൾ ക്രീമിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ നമ്മൾ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കൂ. തയ്യാറാക്കിയ ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.